ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ സുഹൃത്തുക്കളെ. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ മറന്നോ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം എനിക്കൊന്നൊരു 6 to 7 days ആയി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്സ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ലോങ് വീഡിയോ ഇട്ടില്ല നമ്മൾ. ബിക്കോസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇടാനുള്ളതല്ല ലോങ് വീഡിയോ, നമുക്കൊരു കണ്ടന്റ് വേണം. സോ നമ്മൾ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ ശ്രീധി ചേച്ചിയുണ്ട്, സ്മിത ആൻറ്റി ഉണ്ട്, ഞാൻ, അമ്മുമ്മ, അനു, അമ്മ, ഇത്രയും പേരാണ് ഈ വീട്ടിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്, അല്ല താമസിക്കുന്നത്. നമ്മളിന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ മെനഞ്ഞാന്ന് ഡിസൈഡ് ചെയ്തു മെനഞ്ഞാന്ന് പോവാൻ, പക്ഷെ നടന്നില്ല. ഇന്നലെ പറഞ്ഞു പോവാന്ന്, പക്ഷെ ഇന്നലെ നടന്നില്ല. സോ നമ്മൾ ഇന്ന് പുറത്ത് പോകാമെന്ന് ഫിക്സ് ചെയ്തു. 11 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്, ഇപ്പൊ 12 മണി കഴിഞ്ഞു. പക്ഷെ നമ്മളിതുവരെ ഇറങ്ങിയില്ല. ഞാൻ ഫസ്റ്റ് റെഡിയായി ഇരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എവിടാ പോകുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഞാൻ എനിക്കൊന്ന് നമ്മളെ ബർത്ത്ഡേ വ്ളോഗ് ഫസ്റ്റ് സെക്കൻഡ് പാർട്ടെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ് ഇത്. പിന്നെ ഡയമണ്ട് മൂക്കുത്തി ഇട്ടിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ്. അനിക്കുട്ടി, നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. ഇവിടെ വേറെ ഒരാള് നിൽപ്പുണ്ട്, ശ്രീധു ചേച്ചിയുടെ ഫോൺ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. അയ്യോ, തീർന്നില്ലായിരുന്നോ? എന്തായാലും പറയാനുണ്ടോ? നമ്മുടെ ഷോപ്പിനൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്തുവാണ്? ഈ ഡ്രസ്സിന്റെ പച്ച കളർ ജീസസ് ക്രൈസ്റ്റിന്റെ ഡ്രസ്സാണ്. ഇത് നമുക്ക് ഊരിയിട്ട് സ്ലീവ്ലെസ് ആയിട്ടിടാം. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ പാന്റിന്റെ കൂടെ ക്രോപ്പ് ടോപ്പ് ആയിട്ടിടാൻ പറ്റും. നല്ല ഡ്രസ്സാണ്, എല്ലാരും കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റും അഫോർഡബിൾ ആണ് ഗൈസ്, 500 something ഉള്ളു. ഇത് നമ്മള് ട്രെൻഡ്സിൽ അവിടെ എവിടെയൊക്കെ പോയി എടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 899 ഒക്കെ ആവും. അതുകൊണ്ട് അഫോർഡബിളും ആണ്. അതാണ് നമ്മുടെ അനുഗ്രഹ കളക്ഷൻസിന്റെ പ്രത്യേകത. ഓക്കെ ഗൈസ്, നമ്മൾ ചുച്ചുപൊന്നാനെ കൊണ്ടുപോകുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മൾ റെഡി ആയി. ഞാനും കാർ എടുത്തു. എന്നെ കാണിക്കില്ല. ഇതാരത് ഇതോ ചുച്ചുപൊന്നാൻ നൈറ്റ് ഇട്ടോണ്ടിരിക്കുന്നു. ചുച്ചുപൊന്നാനെ ഞങ്ങള് പോയിട്ട് വേണം. ചുച്ചുപൊന്ന എങ്ങനെങ്കിലും പോവാൻ വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ പോവാൻ വേണ്ടി ചുച്ചുപൊന്നാൻ കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഓ ആന്റി പറഞ്ഞു കൊടുക്കുന്നല്ലേ കൊച്ചു പിള്ളേര്, ആര് വന്നാലും കഥക്ക് തുറക്കല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് അവന്തിക ബ്യൂട്ടി പാർലറിലാണ്, കുറ്റിച്ചിറ. മിതാന്റിക്ക് ത്രെഡ് ചെയ്യാൻ, അപ്പോൾ ഒരു പിച്ച് വേറെ. അപ്പൊ ത്രെഡ് ചെയ്യാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട്. അമ്മയും സ്മിതാന്റിയും കൂടെ പോയി. ഓക്കെ ഗൈസ്, അപ്പോ നമ്മൾ ത്രെഡൊക്കെ ചെയ്തു, നമ്മളല്ല ആന്റി ത്രെഡ് ചെയ്തു. ആന്റിക്ക് കൂട്ടിന് അമ്മച്ചി പോയി. നമ്മളിപ്പോ ഒരു ഐഡിയ ഇല്ലാതെ എവിടെയോ പൊക്കോണ്ടിരിക്കുന്നു. ഇന്നത്തെ യാത്രക്ക് എന്തായാലും ഉദ്ദേശമുണ്ടോ? എവിടെ പോണം? അനു ഇങ്ങനെ അങ്ങ് വളയ്ക്കുവാ എവിടാണ്ടൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ ബ്ലൗസ് ഇതിൽ വന്നു സുഹൃത്തുക്കളെ. അപ്പോ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ചുമ്മാ കണ്ടിട്ട് പോവാ. കണ്ടിട്ട് പോവാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ഇറങ്ങുമ്പോ കാണും. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ സത്യം പറഞ്ഞ ബോറടിക്കുന്നു. ഇവരൊക്കെ ഓരോ നോക്കുക, ഒത്തിരി നേരമായി. ഞാൻ എൻ്റെ ഫോൺ നോക്കി ബോറടിച്ചപ്പം അമ്മയുടെ ഫോൺ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരുന്നു, അതും ബോറടിച്ചപ്പം ഓഫ് ചെയ്ത് വെറുതെ ഇരിക്കുക. നമ്മളവസാനം ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു ഇപ്പം. ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് പ്രോപ്പർ കൊല്ലമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അഗ്രോ ബസാറിലോട്ടാണ് വന്നേക്കുന്നത്. അത് ഒരു ചെടിക്കടയാണ്. അപ്പം സ്മിതാൻ്റെയും അമ്മയും കൂടെ അങ്ങോട്ട് പോയി. ഇപ്പം ശ്രീയു ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് കൂടെ അങ്ങോട്ട് പോകും. അനു ഇല്ല, അനു അവിടെ കാറ് പാർക്ക് ചെയ്തു.
ഇല്ലാതാ പോയേക്കുന്ന എന്തൊരു കഷ്ടമാണ്. ഗൈസ് അവിടെ നോക്ക്, എയർ പൊല്യൂഷൻ ഉണ്ടോ? ഇതൊരു പള്ളിയാണോ? അത് പള്ളിയല്ല, പള്ളി പോലത്തെ എന്തൊരു സംഭവം. അതുകൊണ്ട് നമ്മുടെ കാർ അമ്മ ഫോൺ എടുക്കാൻ മറന്നുപോയോണ്ട് ഞാൻ പോയി എടുത്തു കൊടുക്കാൻ പോവാ. അമ്മയുടെ ഫോൺ ഉണ്ടോ? നോക്ക് ഗൈസ്, മുഖത്തോട്ടോ വെയിലടിക്കുന്ന. അമ്മയുടെ ഫോൺ കിട്ടി, നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുകൊടുക്കാം. നോക്ക് ഗൈസ്, ഇതൊരു ചെടിച്ചട്ടിയുടെ കടയാണ് കേട്ടോ. പ്ലാസ്റ്റിക്, ഇവിടെയൊക്കെ ചെടിയുണ്ട്, അങ്ങോട്ടൊക്കെ മൊത്തം ചെടിയാ ഗൈസ്. അപ്പോ ഇവര് ചെടിച്ചട്ടിയൊക്കെ പർച്ചേസ് ചെയ്തു. ഡാൻഡിക്ക് ചെടിയെന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ്. എന്താ, അമ്മയ്ക്കും അതിന്റെ കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ശ്രീചേച്ചിട്ടായിരിക്കുന്ന ചെടിച്ചട്ടി എല്ലാം മേടിച്ചാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പർച്ചേസ് ചെയ്ത ചെടിച്ചട്ടികളാണെന്ന്. ഇതിലും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെടിച്ചട്ടിയുടെ. ഇന്നത്തെ യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ. ഞാനും അഞ്ചും ബോറടിച്ച് ഇവിടെ ഓരോ ചെടിച്ചട്ടി നോക്കുമ്പോൾ അത് കൊള്ളാം, ഇത് കൊള്ളാം, അതെടുത്താലോ, ഇതെടുത്താലോ. ഈ ചെടിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കാനാ? അനുവാണ് കാറില്, അവർക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ വൺസ് പ്ലാന്റിന്റെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മോചനമില്ല. അതാണ് ഇപ്പൊ മിസ്സിന് സംഭവിച്ചത് ഗൈസ്. അങ്ങനെ നമ്മൾ മേടിച്ച കൊട്ടൻ ചട്ടിയായിട്ട്, അല്ല ചെടിച്ചട്ടിയായിട്ട് നമ്മൾ പോകുന്നു സുഹൃത്തുക്കളെ. അമ്മ സ്മിതാൻ്റെ അവിടെ ഉണ്ട്. ഇതൊക്കെ ചെടിയാ ഓരോന്നും. ഇതാണ്ട് എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ചെടി. അവിടെ നിന്ന് ബാക്കി ചെടി ഇതോ ആ മാമ കൊണ്ടുവരും, ട്രോളിക്കകത്ത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരും. ഗൈസ്, നമ്മൾ മേടിച്ച ചെടിച്ചട്ടികൾ കുറച്ചായിട്ട് ഇങ്ങനെ ആ മാമൻ ട്രോളിൽ ഉരുട്ടി കൊണ്ടുവരിക. കുറച്ച് ചെടിച്ചട്ടി നമ്മളെ കൊണ്ട് വെച്ചു. അടുത്ത ട്രിപ്പ് കാണുന്ന മാമ വരുന്നു, ഞാൻ ഡിക്കിക്കകത്തായിരിക്കുന്ന. കണ്ടാ എത്ര മണിയായി? 2:30. ഒന്നും അറിയണ്ട, ബിസി ഇട്ടോണ്ട് ഇങ്ങനെ ഗൈസ്. അപ്പൊ നമ്മള് ചിന്നക്കടയിലുള്ള അനസ് ഫുഡ് വെയറിലോട്ട് വന്നിട്ടാ. ശ്രീതുശേഷിക്ക് ചെരുപ്പ് പിടിക്കാൻ വന്നെയാ. ഇവിടെ ഇപ്പം മോഡിഫൈ ചെയ്ത് ഗൈസ് കിടിലാക്കി. ഇത് ബ്രൈഡ്സിനുള്ള ചെരുപ്പ്, അതൊക്കെ ആമ്പിള്ളാരുടെ ചെരുപ്പ്. ആമ്പിള്ളാർ പെമ്പിള്ളാർ അങ്ങനെയൊക്കെ. ഹേ ഗൈസ്, അപ്പം ഇവിടെ ചെരുപ്പ് നോക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ ഇതിങ്ങനെ, ഇതൊക്കെ അടിപൊളി ഷൂസാ. കണ്ടാ കിടില, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടാ. ശ്രീതു ചേച്ചി ട്രൈ ചെയ്യുന്നു ഓരോന്നും. ഗൈസ്, ആക്ച്വലി ശ്രീതു ചേച്ചിക്ക് ചെരുപ്പ് മേടിക്കാനാ വന്നത്. ഇപ്പൊ നോക്കുന്നത് ആരാ? അനു. അനു ഒന്ന് നോക്കുന്നത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യം, കാരണം അമ്മയ്ക്ക് മേടിക്കുന്ന ചെരുപ്പെല്ലാം അനുവായിട്ട് ചീത്തയേക്കുന്നത്. അനുവിൻ്റെ ഒരു ചെരുപ്പ് അങ്ങ് മേടിച്ചു കൊടുത്താൽ പിന്നെ അമ്മയുടെ ഇട്ട് ചീത്തയാക്കത്തില്ലല്ലോ. ശ്രീതു ചേച്ചിക്ക് ആ ട്രാൻസ്പെറൻറ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? പക്ഷെ വാങ്ങിച്ചിരുന്നില്ല. എനിക്ക് ചെരുപ്പ് വേണ്ട, ബിക്കോസ് ഇവിടുന്ന് മേടിച്ച ചെരുപ്പ് ഇടാതെ ഞാൻ വെച്ചിട്ടുണ്ട് പുതിയതായിട്ട്. അതൊന്ന് ഇട്ട് കേടായിട്ട് നമുക്ക് പുതിയത് വാങ്ങിക്കാം. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ എവിടാണ്ടൊക്കെ പോയി, ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ച്, വിശപ്പ് കാരണം നമുക്ക് ബാക്കി എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ട്യൂഷൻ എടുത്ത് ഇപ്പൊ രാത്രി 8 മണിയായി സുഹൃത്തുക്കളെ. അനു ഇവിടെ ഓറഞ്ച് കൈ തൊലിക്കുന്നു. അപ്പോൾ എടുത്തെടുത്തെടുത്ത്. അപ്പൊ നമ്മളിപ്പോൾ എവിടെ പോകുന്നു? കൊല്ലത്ത് ഇറങ്ങാൻ പോകുന്നു.
പിന്നെ എന്റെ അടുത്ത് ഇവര് പറയും, ഞാൻ ഇവരെ അവിടെ കൊണ്ടുപോകും. എനിക്ക് ഇവര് ഡ്രൈവറിന്റെ വില മാത്രമേ സ്പെഷ്യൽ ഈസ്റ്റർ ചെയ്തു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കൊല്ലത്ത് പോവാണ്, നമുക്ക് എങ്ങോട്ടൊക്കെ പോകുന്ന വഴിയെ കാണാം. അപ്പൊ ചുച്ചു പൊന്നാനെ നമ്മളിപ്പോ കൊണ്ടുപോകുന്നുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ അമ്മച്ചി ഉണ്ട്, പിന്നെ സ്മിതാന്റി ഉണ്ട്, എന്റെ മഞ്ചി. അമ്മ ഇങ്ങോട്ട് നോക്കമ്മ, അമ്മ ഗൈസ്, അമ്മ നമ്മളെല്ലാവരും പോകാൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മള് കൊല്ലം ബീച്ച് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഹേ ഗൈസ്, അപ്പൊ നമ്മളത് ബീച്ചിൽ വന്നു. അത്യാവശ്യം നല്ല തേരയുണ്ട് കേട്ടോ, കണ്ടോ, നൈസ് ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്നില്ല ഗൈസ് ഇവിടെ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ തേര അടിച്ച് എവിടം വരെ കേറിയിട്ടുണ്ടെന്ന് അറിയാവോ? അവിടം വരെ. ഈ സാൻഡ് ഇങ്ങനെ 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 ബ്ലാക്ക് ആയിട്ട് ഇച്ചിരി കിടപ്പൂല്ലേ, അവിടം വരെ ഈ തിര അടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആ ടൈമിൽ നമ്മളിവിടെ വന്നിട്ടില്ല, കുറച്ച് നാളായി നമ്മൾ ബീച്ചിൽ വന്നിട്ട്. അതുകൊണ്ട് അമ്മയും ശ്രീജി ചേച്ചി ഇവിടെ ഇരുമ്പോണ്ട് അനി വീഡിയോ എടുക്കുന്നു. അമ്മയും അമ്മൂമ്മയും സ്മിതാന്റിയും കൂടെ കാറി ഇരിക്കുക കേട്ടോ, വരുന്നില്ല എന്ന് പറഞ്ഞു, കണ്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പറ അങ്ങനെ നമ്മൾ സ്നാപ്പ് എടുത്തു, എല്ലാവർക്കും സെൻഡ് ചെയ്യുന്നു, പോകുന്നു. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് എവിടോട്ടാണ് അനിത? ആ ഇപ്പൊ എവിടെ പോവാൻ പോന്നെ ഇനി ഇവിടുന്ന്? ഇച്ചിരി മുന്നേ പറഞ്ഞു പാനിപ്പൂരി കഴിക്കണം എന്നാണ് ഒരു ആഗ്രഹം. അമ്മക്ക് കൊടുക്കണം പാനിപ്പൂരി. ഒത്തിരി നാളായി നമ്മള് കഴിച്ചിട്ട്. പാനിപ്പൂരിക്കാരൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അവര് രണ്ടുപേരും അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. നമ്മള് ഒത്തിരി നാളെ ബാംഗ്ലൂര് പോയി ഒത്തിരി കഴിച്ച്, പിന്നെ വന്ന്, പിന്നെ ഏതോ ഒരു ദിവസം ഇവിടെ നിന്ന് കഴിച്ച് ഇല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് പാനിപ്പൂരി കഴിച്ച എനിക്ക് വന്ന് മാർച്ചിലാണെന്ന് തോന്നുന്നു. മാർച്ച് ദിവസം രാത്രി കൊതി വന്നിട്ട് അങ്ങനെ പോയതാ. അന്നേരം തന്നെ നമ്മൾ ഒരുങ്ങി പോയി. അപ്പൊ നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വന്നു, കണ്ടോ. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ മൊമോസ് കോർട്ട് ഉണ്ട് കേട്ടോ, മൊമോസ് കോർണർ. ഇത് സേവ്പൂരി, ഇത് പാനിപ്പൂരി. ഇനി എനിക്ക് ഉണ്ടാക്കാൻ പോണ ബേൽപൂരി. എനിക്ക് ബേൽപൂരി ഇഷ്ടം, എല്ലാം ഞാൻ കഴിക്കും. യൂ തീർത്ത് ഡേ, ഒരു പ്ലേറ്റ് തീർത്ത്. അപ്പൊ ഗൈസ് നമ്മുടെ പാനിപ്പൂരി ക്യാമറാമാൻ ശ്രീധുവിനോടൊപ്പം പാനിപ്പൂരി ലവർ അരുണ. അമ്മയ്ക്ക് കൊടുത്ത് എന്തുവായിരുന്നു? അത് സേവ് പൂരി. വരുന്നില്ല. അപ്പൊ ഇതെന്റെ ബേപ്പൂരിയാ. ഇത് ഇത്രയും തീർന്നത് ഞാൻ ഷോർട്സും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം അതിനും കൂടെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൊടുത്ത് അത്രയാണ്. അതുകൊണ്ടാണ് ഇത്രയും തീർന്നത്. നമുക്കപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. കൊള്ളാം ഗൈസ്, എനിക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അനുവിനും ശ്രീധുജിക്ക് കൊടുത്തിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് ഇത് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പാനിപ്പൂരി കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. മതി, മൊമോസ് വേണോ? മൊമോസ് വേണോ? മറ്റേ ഉത്സവത്തിൽ അവിടെ പോയിട്ട് മൊമോസ് കഴിക്കും. നേരത്തെ സെർവർ ഡൗൺ ആയിരുന്നു, അതാ ഞാൻ പറഞ്ഞത് ഗൈസ്. അപ്പൊ നമ്മളെ മോമോസ് കോർണറിലോട്ട് വന്ന് പാനിപ്പൂരി കഴിച്ചിട്ട് മോമോസ് കഴിക്കാൻ വേണ്ടി വന്ന്. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽസ് ആണ് ഇതൊക്കെ.
പെരി പെരി മോമോസ്. സോ നമുക്കത് തരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. ഹായ് ഗായ്സ്, എൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്തോ പറ്റി, കിരികിരിയായി ഇരിക്കുന്നു ഇങ്ങനെ, അതിടയ്ക്ക് വരുന്നതാണ്. സോ നമ്മൾ പാനിപ്പൂരി കഴിച്ചു, മോമോസ് കഴിച്ചു. മോമോസ് ഇവരുണ്ട്, മോമോസ് ഒരു സാധനം ചിക്കനൊക്കെ വെച്ചിട്ട് പെരി പെരി പൗഡറൊക്കെ ഇട്ടൊരു സാധനം. അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാ, നല്ല കൊള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ളോഗ്. ബൈ ബൈ. ബൈ ദ ബൈ. ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.